വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് നവഭാരത് കലാകായിക സാംസ്കാരിക വേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവത്വം എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ്. ആ യുവത്വ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു കാലഘട്ടത്തിലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആവേശവും ഊർജവും പകരാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് യുവത്വത്തെ ആകെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നവഭാരത് കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രോത്സാഹജനകമാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നെയ്യാറ്റിങ്ങരയുടെ MLA ആയിട്ടുള്ള ശ്രീ ആർ സെൽവരാജ് MLA ആണ്. അദ്ദേഹം തൊട്ടടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ നെയ്യാറ്റിങ്ങര MLA ശ്രീ ആർ സെൽവരാജ് അവർകളെ വളരെ സ്നേഹാദരപൂർവ്വം തന്നെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ പരിപാടികൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന നവഭാരത് കലാ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം വിശാഖാണ്. ആകെ ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ വിശാഖിനെ ഔപചാരികതയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ആനാവൂർ നാഗപ്പൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയുടെ ആരാധ്യനായിട്ടുള്ള ചെയർമാൻ ശ്രീ SS ജയകുമാർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നതാണ്. നമ്മൾ യോഗം ആരംഭിക്കാത്തത് കൊണ്ടാണ് മറ്റൊരു ഫംഗ്ഷനിലേക്ക് പോയിരിക്കുന്നത്. ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും വളരെ ഹാർദവപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ചൂഴാൽ നിർമ്മലൻ അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ശബരിനാഥ് രാധാകൃഷ്ണൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും വളരെ ഹാർദവപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വളരെ ഹാർദവപൂർവ്വം ഈ സ്വാഗതം ചെയ്യുകയാണ്. DYFI ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ജി സതീകൃഷ്ണൻ ഇവിടെ പങ്കെടുക്കുന്നു. സഖാവിനെ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മുടെ നിംസിൻ്റെ MD ആയിട്ടുള്ള ശ്രീ ഫൈസൽ ഖാൻ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുനിസിപ്പൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജി സോമശേഖരൻ നായർ, അതുപോലെ തന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീമതി സുകുമാരി, നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ കെ ആൻസലൻ, കൗൺസിലർ ശ്രീ KK ഷിബു, അവർക്കാകെ തന്നെ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻ കൗൺസിലറും ഈ പ്രദേശത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് CD ജസ്റ്റിൻ ജോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടികൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന നവഭാരത് സംഘടനയുടെ സാംസ്കാരിക വേദിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രജിൻ രാജ് ഇവിടെയുണ്ട്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടികളാകെ തന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നവഭാരത് കലാ സാംസ്കാരിക വേദിയുടെ മുഴുവൻ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൊഴുക്കൽ പ്രദേശത്തെ മുഴുവൻ നിവാസികളെയും മുഴുവൻ നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കാണ്ടി നെയ്യാറ്റിങ്ങര നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ശ്രീ ആർ സെൽവരാജ് അവർ ഉടൻ തന്നെ എത്തിച്ചേരും.
അതുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ചൂഴാൽ നിർമ്മലൻ അവരെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സ്നേഹമുള്ള നവഭാരത് കലാകായിക സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികളെ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ എൻ എസ് ദിലീപ് അവർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തൊഴിക്കൽ. തൊഴിക്കലിൽ ഒരു സംഘം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർ എല്ലാ വർഷവും ഓണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയും പാവപ്പെട്ട നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കുമൊക്കെ ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ നിൽക്കുന്നത്. നമുക്ക് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നിൽക്കുന്നത്. മാവേലി എന്ന ഒരു മഹാൻ കേരളത്തിൽ ജീവിച്ചിരുന്നുവെന്നും ആ മഹാൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഓണാഘോഷ പരിപാടികളൊക്കെ കേരളത്തിൽ ഒരു വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുവാൻ വേണ്ടി മാനസികമായും സാമ്പത്തികമായുമുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പുത്തൻ ഓണം നമുക്ക് ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യവുമൊക്കെ ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി ശ്രീ ശബരിനാഥ് രാധാകൃഷ്ണൻ അവരെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എം വിശാഖ്, അതുപോലെ തന്നെ ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നറിയിക്കുന്ന നെയ്യാറ്റിൻകര നിയോഗമണ്ഡലം എം എൽ എ ആർ സെൽവരാജ് അവർ, അതുപോലെ തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ സംഘടനയുടെ ഭാരവാഹികളെ, വളരെ സന്തോഷകരമായ കാര്യമാണ് ഓണാഘോഷം ആഘോഷിക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും വർഷത്തിൽ ഒരു ദിവസം ഓണം എപ്പോൾ വരുമെന്ന് കാത്തിരിക്കുന്ന പാവപ്പെട്ട, ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് വകയില്ല, അത് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പ്രയാസവും അതിൻ്റെ ദുഃഖവും അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരും നമ്മുടെ ഈ സമൂഹത്തിനുണ്ട്. കൃത എന്ന് പറഞ്ഞ സമ്പൽ സമയത്തിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയഹിന്ദ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി ബി ജെ പിയുടെ നേതാവ് കൂടിയായ ശ്രീ മഞ്ജന്തല സുരേഷ് അവരെ ഏറെ ആദരവോടെ ക്ഷണിച്ചുള്ളൂ. പ്രിയമുള്ള നവഭാരത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളെ, ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഓണത്തിൻ്റെ ആർപ്പുവിളികളാണ്. നമ്മുടെ ഈ കാട്ടാക്കട റോഡ് ആശുപത്രി മുക്കുമൊഴി അതല്ലേ, നമ്മൾ കാട്ടാക്കട അവിടെ സഞ്ചരിക്കുമ്പോൾ നിരവധി മത്സരം സംഘടിപ്പിച്ചുകൊണ്ടുള്ള അത്തപ്പൂക്കളെ വളരെ ഭംഗിയായി കാണാൻ സാധിക്കുന്നത്, അത് വളരെ നെയ്യാറ്റിൻകര താലൂക്കുകാർക്ക് ഒരു അഭിമാനകരമായി. ഈ ആശുപത്രി മുക്ക് മുതൽ പെരുമ്പഴുതൂർ വരെ ഒരു ആറേഴ് അത്തപ്പൂവാണ് വളരെ ഭംഗിയായിട്ട് മത്സരം സംഘടിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇത്രയും ഭംഗിയായി ചെയ്യുന്നൊരു സ്ഥലം കാണാനില്ല. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ തന്നെ ഒരു നെയ്യാർ മേളയെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരോത്സവം നടക്കുന്നു. നെയ്യാറ്റിൻകരയിലേക്ക് ജനങ്ങളെ ഓണത്തിനേക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലബ് വളരെ 10 വർഷം കഴിയുന്നു തോന്നുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി
നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി കൗൺസിലർ ശ്രീ കെ കെ ഷിബു അവരെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. തൊഴുക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നവഭാരത് കലാ കായിക സാംസ്കാരിക വേദിയുടെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ പ്രദേശത്ത് ഓണം പോലെയുള്ള ഉത്സവ ആഘോഷങ്ങൾ മാത്രമല്ല, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സന്നദ്ധത ഉറപ്പാക്കുന്ന മറ്റൊട്ടനവധി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ ഒരു കൂട്ടം വരുന്ന ചെറുപ്പക്കാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എന്നതിൻ്റെ ഒരു സന്ദേശമാണ് ഓണമെന്ന് പറയും. ബാല്യത്തിൽ തുടങ്ങി യൗവനത്തിലേക്ക് കടന്ന് അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് നവഭാരത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ഇവിടെ പറയുവാൻ കഴിയും. ചിങ്ങമാസത്തെ വരവേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മൾ, എൻ്റെ ബഹുമാന്യനായ മുൻ കൗൺസിലർ ജസ്റ്റിൻ ജോസ് ചിലതെല്ലാം സൂചിപ്പിച്ചു ഒരു നല്ല നാളെക്കുറിച്ച്. എന്താണ് ഈ ഓണം? ഓണം ആരെക്കുറിച്ച് സങ്കല്പിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിമാർ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഓണത്തെക്കുറിച്ച് പറയും. ഓണമെന്ന് പറഞ്ഞാൽ മീശയും വിരിച്ച് കുടവയറുമായി ഒരു ഓലക്കുടയുമായി നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ലൊരു പൊന്നോണ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനുള്ള MLA എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുവാനുള്ള ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാനും എത്തിച്ചേർന്നിരിക്കുന്നതുകൊണ്ട് ദീർഘമായി പ്രസംഗിച്ച് ഒരു അധിക പ്രസംഗത്തിന് മുതിരാതെ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നല്ലൊരു പൊന്നോണ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിലേക്കായി നെയ്യാറ്റിൻകരയുടെ MLA ആയിട്ടുള്ള ആദരണീയനായ ശ്രീ R സെൽവരാജ് MLA ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. സ്നേഹമുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ M വൈശാഖ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച ശ്രീ NS ദിലീപ്, ശ്രീ D രജിൻ രാജ്, മറ്റ് സ്നേഹമുള്ള വിശിഷ്ടരായ വ്യക്തികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങളേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നന്നായി അറിയാം. എന്തായാലും ഈ സംരംഭം ഇവിടെ സംഘടിപ്പിച്ച ഓണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച നവഭാരത് സംഘടനയുടെ ഭാരവാഹികളെ ഞാൻ പ്രശംസിക്കുകയാണ്. ഒരു ചരിത്ര സത്യം, അല്ലലും ചതിയും ഇല്ലാത്ത, പരസ്പര ചൂഷണവും അതുപോലെ തന്നെ